ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന എൻ്റെ ചെറിയൊരു വിഷു ദിനം എങ്ങനെയുണ്ട് എന്ന് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാനായിട്ടാണ് നിങ്ങളും എന്നോടൊപ്പം കൂടുക. അപ്പം ഞാൻ രാവിലെ വിഷുക്കണി എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അമ്മ രാവിലെ എല്ലാം റെഡിയാക്കി, വിളക്കെല്ലാം കത്തിച്ചു ഒക്കെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ഓരോരുത്തരായിട്ട് വിളിച്ച് ഒന്ന് വിഷുക്കണി കാണിച്ചാൽ മതി. അപ്പം എൻ്റെ ഇളയ മോൻ വന്നില്ല, അവൻ എണീച്ച് വന്നിട്ട് വീണ്ടും പോയി അവനങ്ങ് കിടന്നു. അപ്പോൾ നമ്മുടെ ഒരുപാട് ആർഭാടമായിട്ടൊന്നും വിഷുക്കണി ഒരുക്കിയിട്ടില്ല. നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് വിഷുക്കണിയൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം മൂത്തയാളെ അമ്മ വിളിച്ചുകൊണ്ട് വന്നിട്ട് വിഷുക്കണി കാണിക്കുകയാണ്. അതിനുശേഷം അമ്മ വിഷുക്കൈ നീട്ട് അവന് കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കുന്ന ഇഡലിയും സാമ്പാറുമാണ്. അപ്പോൾ ഇഡലിയെല്ലാം എൻ്റെ വെന്തിരിക്കുകയാണ്. ഇനി സാമ്പാറാണെങ്കിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് എല്ലാം വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അതിന് കടുക് വറുത്തച്ചാൽ മാത്രം മതി. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക്, നല്ല ജീരകം, ഉലുവ, അപ്പോൾ ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ നമ്മളെ ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഇല്ലേ, അപ്പം നമ്മൾ നേരത്തെ ഇത് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അത് കാണാതെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടേക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചിട്ടില്ലേ, അപ്പോൾ അതുകൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ കുക്കറിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തച്ചാൽ മതി. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഈ സാമ്പാർ പൊടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ദിവസത്തേക്ക് നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കാണാത്തൊന്ന് പോയി കാണണേ. അപ്പോൾ ഞാൻ തോരന് വേണ്ടിയിട്ട് ഇവിടെ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മെഴുക്കുപുരട്ടി വെക്കാനായിട്ട് പയറും അവിയലിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം വേഗം വേഗം ചെയ്യാമേ. അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ അവിയൽ ആദ്യമേ ഒന്ന് വെക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ദാ കിടക്കുന്ന ഒരു വെണ്ടയ്ക്ക, അത് കണ്ടിക്കാതെ ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുകയായിരുന്നു. അതാ ഞാനെടുത്ത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വേവാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഇത് വേവാൻ വേണ്ടി വെക്കുകയാണ്. അപ്പം ഞാൻ പയറും മെഴുക്കുപുരട്ടിക്ക് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പയറും ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡലിയും സാമ്പാറും ഒക്കെ റെഡിയായിട്ട് കഴിക്കാനായിട്ട് തയ്യാറായിട്ട് ഇവിടെ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചീര അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അതിനാവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് തത്തി പൊത്തി വെക്കുകയാണ്. ഇനി കുറച്ച് തേങ്ങായും നല്ല ജീരകവും ഉള്ളിയും കൂടെ, ചുവന്നുള്ളിയില്ലേ, കുഞ്ഞുള്ളി, അപ്പോൾ അതുകൂടെ ഒന്ന് ചതച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റി അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. നമ്മുടെ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ സാധനങ്ങളും തയ്യാറാക്കി എടുക്കാമേ. ഇനി ഒരു ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ആണെങ്കിൽ ആർക്കും പരിപ്പ് കറി ഇഷ്ടമില്ല, അപ്പോൾ ഒഴിച്ചു കൂട്ടാൻ എന്തെങ്കിലും വേണ്ടായോ. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് നല്ല ജീരക ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുമ്പളങ്ങ അരിഞ്ഞ് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു ഇത് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു അരമുറി നാളികേരവും നല്ല കട്ടത്തൈരും ഒരു അരസ്പൂണ് നല്ല ജീരകവും ഒരു നുള്ളു ഉലുവാപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് അരച്ച് ഞാനിത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല കട്ട തൈര് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കുമ്പളങ്ങയുടെ ആ മിക്സിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയാമോ, ഇത് തിളയ്ക്കാനായിട്ട് പാടില്ല. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുമാതിരി ഈ പീരയും വെള്ളം പോലും കിടക്കുവേ. അപ്പോൾ ഈ പാലൊക്കെ പിരിഞ്ഞ് കിടക്കില്ലേ, അപ്പോൾ അതേമാതിരി കിടക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഒരു നുള്ള ഒരു ചെറിയൊരു പീസ് കായം കൂടി ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കറിയും റെഡി ആയിട്ടുണ്ട്. വേറൊരു ചട്ടി വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, അപ്പോൾ ഇത്രയും കൂടി ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കും. നല്ലൊരു പച്ചടി നമുക്കൊന്ന് തയ്യാറാക്കാം. ഞാനിവിടെ ബീറ്റ്റൂട്ട് പനിൻ്റെ പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം.
ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് വേവാൻ വേണ്ടിയിട്ട് മാത്രം ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മോരുകറി നോക്കിയാൽ നല്ല റെഡിയായിട്ടിരിക്കുന്നുണ്ടോ. അതിനിടയ്ക്ക് ഞാനിവിടെ പപ്പടവും കൂടെ കാച്ചി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പച്ചടിക്കുള്ള കൂട്ട് നമ്മുടെ ഇവിടെ നല്ലതായിട്ട് വെന്ത് തണുത്തിരിപ്പുണ്ട്. നമ്മളിതിലേക്ക് ഒരല്പം കടുകിയം പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുകയാണെ. അതിലേക്ക് നല്ല കട്ട തൈരോടെ ചേർത്ത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിതെല്ലാം റെഡിയാക്കി എടുക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ ഇന്ന് തലേ ദിവസമേ ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങി നല്ലതായിട്ട് കിട്ടും. അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഇത്. എന്നിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നമ്മുടെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വിഭവങ്ങളെന്നൊന്നും പറയാനായിട്ടില്ല. ആ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇഞ്ചിക്കറി, തോരൻ, പയർ മെഴുക്ക് വരട്ടി, പച്ചടി, അവിയൽ, പപ്പടം, മോരുകറി, സാമ്പാറ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വിഭവങ്ങളായിട്ടുള്ള. ഒരുപാടൊന്നുമില്ല. വലിയ ആഡംബരമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഇത്തിരി ഉണ്ടാക്കി. അപ്പം നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് നേദിക്കാനായിട്ട് ഞാനൊരു തിരുമധുരം കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റാണിത്. അപ്പം നമ്മൾ ഈ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാണിത്. അപ്പം അതിൻ്റെ അത്ര ടേസ്റ്റ് വരില്ലെങ്കിലും ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കാണാമേ. അതിനായിട്ട് ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാരയും നല്ല ഉണക്കമുന്തിരിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴം ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കരയോ കൽക്കണ്ടമോ ചേർത്താലും നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത്. നമുക്ക് നെയ്യ് ആവശ്യത്തിന് നന്നായിട്ട് എടുക്കണം. അപ്പം നെയ്യ് എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പം ഞാനിത് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും അത് മൊത്തം കുടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്, ഇളക്കാനുള്ള സൗകര്യത്തിനാണ് ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് ഇടുന്നത്. അതിനുശേഷം നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് എടുക്കുക. അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു വിഷുക്കൈനീട്ടവും കൂടി ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ ഞാനിത് നന്നായിട്ട് ഇളക്കിയെടുത്തു. നല്ലൊരു നെയ്യുടെയൊക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണിത് കേട്ടോ. അപ്പോൾ കൽക്കണ്ടോ ശർക്കരയോ ആണ് ചേർക്കുന്നതെങ്കിൽ ഇതിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു വിഷു ദിനമെന്ന് പറയുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിഷു ദിനം കൂടി നമുക്ക് കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.